എല്ലാവർക്കും കേരള ഗോൾഡ് റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്വർണം കൈവശമുള്ളവർക്ക് നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു അറിയിപ്പാണ് ഇത്. സ്വർണം ഉപയോഗിക്കുന്നതിന് കേന്ദ്ര നിയമം വരുന്നു. 2020 ജനുവരിയിലാണ് ഇക്കാര്യത്തിൽ കണിശമായ നിർദ്ദേശം ലഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ കൈവശമുള്ള സ്വർണം മാറ്റിയെടുക്കാനും സമയം നൽകിയിരുന്നു. ഈ സമയം ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇതോടെയാണ് കൈയിലുള്ള സ്വർണം ഇനി വിൽക്കാൻ സാധിക്കില്ല എന്ന ആശങ്ക ഉയർന്നുവരുന്നത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്വർണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുമെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് BIS മുദ്രകളില്ലാത്ത സ്വർണം വിൽക്കരുതെന്ന് ജ്വല്ലറികൾക്ക് നിർദ്ദേശം ലഭിച്ചത്. 2020 ജനുവരിയിലാണ് ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശം ലഭിച്ചത്. ഒരു വർഷത്തിനകം കൈയിലുള്ള സ്വർണം മാറ്റിയെടുക്കാനും സമയം നൽകിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കണമെങ്കിൽ ജ്വല്ലറികൾ BIS രജിസ്റ്റർ ചെയ്യണം. വിൽക്കുന്ന ആഭരണങ്ങൾ ഹാൾമാർക്ക് ചെയ്യുകയും വേണം. 2021 ജനുവരി 15 ശേഷം ഹാൾമാർക്ക് ചെയ്യാത്ത ആഭരണങ്ങൾ വിൽക്കില്ല. അതിനാൽ കയ്യിലുള്ള പഴയ സ്വർണം എന്ത് ചെയ്യുമെന്ന് കരുതി ആശങ്കപ്പെടേണ്ട. നിങ്ങൾ വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെ നിങ്ങൾക്ക് പഴയ സ്വർണം വിൽക്കുവാനായി സാധിക്കും. അതിന് വിൽക്കുന്ന ദിവസത്തെ മൂല്യം, നികുതി എന്നിവ കിഴിച്ച് വിലപിക്കുകയും ചെയ്യും. പക്ഷേ ജ്വല്ലറികൾ പഴയ സ്വർണം മാറ്റിപ്പണിത് അത് വിൽക്കുമ്പോൾ ഹാൾമാർക്ക് ചെയ്തിരിക്കണം. 2000 മുതൽ ഇന്ത്യയിൽ ഹാൾമാർക്ക് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ജ്വല്ലറികൾ വിൽക്കുന്ന മിക്ക ആഭരണങ്ങളും ഹാൾമാർക്കോട് കൂടിയുള്ളതാണ്. പിന്നീട് വാങ്ങിയ, അതായത് ഹാൾമാർക്കോട് കൂടിയുള്ള സ്വർണമാണ് വിൽക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ട. ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഉപകാരമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.